ഹോട്ടലിലേക്ക് വന്നത്. വല്ലവരും കണ്ടാൽ? കണ്ടാൽ എന്താ? ഞാൻ രവീട്ടിന്റെ ആരാ? മുറപ്പെണ്ണല്ലേ? അതിപ്പോ അച്ഛൻ സമ്മതിക്കില്ലെന്നായിരിക്കും. ലോകത്ത് ആരെതിർത്താലും രവീട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. മീനെ പറയൂ ചേട്ടാ, ചേട്ടൻ എന്നോട് സ്നേഹമില്ലേ? എന്റെ പ്രാണനേക്കാൾ നിന്നെ എനിക്ക് സ്നേഹമാണ് മീനെ. എന്റെ ചേട്ടാ നിങ്ങളൊന്ന് സമാധാനിക്കൂ. അവൻ തെറ്റ് പറ്റിപ്പോയി. രവി മറ്റാരും അല്ലല്ലോ, നമ്മുടെ സഹോദരന്റെ മോനല്ലേ. ഇതേ ഇടം മുറച്ചെടുക്കൻ. എന്റെ മകളെ മുറച്ചെടുക്കാനായിട്ടാണ് വളർത്തിയത്. ഏതായാലും സംഭവിക്കേണ്ട സംഭവിച്ചു. ഇനി ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ അറിയിച്ചാ നമുക്ക് തന്നെ അപമാനം. അച്ഛനും ഒന്നും ഇല്ലാത്ത നിന്നെ സ്വന്തം മകളെ പോലെ ഞാൻ എടുത്തു വളർത്തി. നാട്ടിലെ പഠിപ്പ് കഴിഞ്ഞിട്ട് വിദേശത്ത് ഉപരിപഠനത്തിന് അയച്ചു. എന്തിനാ? നിന്റെ നന്മയ്ക്ക് വേണ്ടി. വള്ളികുന്നത്തെ ഗിരിജാവള്ളവനെ എന്റെ അനന്തരവൻ പഠിച്ച് ജയിച്ച് മിടുക്കനാവാൻ വേണ്ടി. അല്ലാതെ എന്റെ മകൻ നശിപ്പിക്കാൻ വേണ്ടിയല്ല. ജസ്റ്റിസ് കരുണാകരവന്റെ മകനുമായി അവളുടെ വിവാഹം ഞാൻ ഉറപ്പിച്ചാണ്. എന്റെ മകൾ ഗർഭിണിയാണെന്ന് അവരറിഞ്ഞാൽ അമ്മാവ ഞാൻ വീണെ വിവാഹം കഴിച്ചോളാം. നോക്കൂ, ഞാൻ ദീനയുടെ പെറ്റമ്മയല്ല, ഇളയമ്മയാണ്. പക്ഷെ സ്വന്തം മകളെ പോലെയാണ് ഞാനിവളെ സ്നേഹിക്കുന്നത്. എന്റെ മാനം പോയി രജനി, ഞാൻ നീ എങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും? അവൾക്ക് വിധിച്ചിരിക്കുന്നത് രവിയാണെന്ന് സമാധാനിക്കൂ. അവനെ കൊന്നാൽ വീണ വിധവയാകും. അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരും. അതിൽ കവിഞ്ഞൊരു അപമാനം നമുക്കുണ്ടാകാനുണ്ടോ? രവി പഠിത്തം നിന്നിവിടെ നിൽക്കുന്നതിനിടയിൽ നമ്മൾ അറിയാതെ അവർ ബന്ധപ്പെട്ടു. അവൾ ഗർഭിണിയായി. ഇനി ഏറ്റവും നല്ല മാർഗം ഉടനെ അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നതാണ്. കൂടുതൽ ഇന്നും ആലോചിക്കാനില്ല. എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ് മാറി ഹോട്ടലിൽ ചെന്ന് രവിയെ സമാധാനിപ്പിക്കും. നാളെ അമ്പലത്തിൽ വെച്ച് നമുക്ക് അവരുടെ വിവാഹം നടത്തിക്കളയാം. ഞാൻ പോയി അവൾക്ക് ആവശ്യമുള്ള വിവാഹ വസ്ത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ടുവരാം. എഴുന്നേറ്റ് ചെല്ലേ. എംബസിയിൽ ഒരു ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. അത് രണ്ടു മൂന്ന് മാസത്തിനും ശരിയാകുമെന്ന് തോന്നുന്നു. അതുവരെ രവീട്ടിന് ഇവിടെ താമസിച്ചൂടെ? എന്തിനാ ഹോട്ടലിൽ കഴിയുന്നത്? പലരും ദിവസേന കാണാൻ വരും. അതിന് ഹോട്ടലാണ് കൂടുതൽ സൗകര്യം. അതാണ് ഫോറിൻ എത്തിക്കേടി. അവൻ എന്താ അച്ഛ ഞാൻ പറഞ്ഞ കാര്യം? ആ എടാ, ഇവള് സെക്കൻഡ് ലാംഗ്വേജ് ഫ്രഞ്ചാണ് എടുത്തിരിക്കുന്നത്. അടുത്ത മാസം പബ്ലിക് പരീക്ഷ, സമയം കിട്ടും പോലെ ഇവക്ക് വളരെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ശരിയമ്മ. ജനി,
ഞങ്ങൾക്ക് കഴിയും വേഗം പോകണം. എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. വരും, നമുക്ക് വീട്ടിലേക്ക് പോകാം.